ഞാൻ ഒരു നാഴി അരിയാണ് എടുത്തിരിക്കുന്നത്, ഒരു നാഴി കുത്തരിയാണ് എടുത്തിരിക്കുന്നത് കണ്ടോ, വടിയരിയാണ്. ഇത് അരക്കിലോ ഉണ്ടാവും, ഒരു നാഴി എന്ന് പറഞ്ഞാൽ അരക്കിലോ പിന്നെ നാഴിയാണ്. ഇതൊന്ന് മൂന്ന് തവണ കഴുകിയിട്ട് വരാം. അപ്പൊ ഞാൻ കുക്കറിൽ വെള്ളം എടുത്തു. കുക്കർ 5.5 ലിറ്ററിന്റെ കുക്കറാണ്. ഈ കുക്കറിൽ ഈ പിടിയുടെ അവിടെ നിന്ന് കുറച്ച് താഴെ വരെ മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ. ഫുള്ളായിട്ട് വെള്ളം എടുക്കരുത്, ഈ കുക്കറിന്റെ പിടി ഉണ്ടാവുമല്ലോ, പിടിയുടെ തൊട്ട് താഴെ അവിടെ വരെ വെള്ളം എടുക്കും. അരി ഇതിലേക്ക് ഇടുകയാണ്. അപ്പൊ അരി ഇട്ടു, ഇനി നമുക്ക് കുക്കറും മൂടി വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ വിസിൽ വരാൻ വേണ്ടി കാത്തു വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒറ്റ വിസിലിനെ തന്നെ ഇത് ഓഫ് ആക്കി വെക്കണം എന്നാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരിക, അരി ഇതുപോലെ അടുപ്പത്തിടുക, ഒറ്റ വിസിലിനെ തന്നെ ഓഫ് ആക്കുക. ഒരു കാര്യം പറയാം, പ്രത്യേകം മറന്നുപോയി, നിറപറ, പെരിയാറ്, മയില് അങ്ങനെയുള്ള അരിയുടെ ബ്രാൻഡില്ലേ, കുത്തരിയുടെ ബ്രാൻഡ്, അത് ഒറ്റ വിസിലടിച്ചാൽ മതിയാവും. പക്ഷേ ജയ അരി 2 വിസിൽ കൊടുക്കേണ്ടി വരും. ഞാൻ ജയ അരി വെച്ച് നോക്കിയിട്ടില്ല, എന്നാലും പറയാനാണ് 2 വിസിൽ കൊടുക്കേണ്ടി വരും. സൂര്യക പോലുള്ള അരി വെക്കുമ്പോൾ വിസിലടിക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്. ഈ നമ്മുടെ ഈ വെയിറ്റ് ഉണ്ടല്ലോ, വെയിറ്റിൻ്റെ അവിടെ ഇങ്ങനെ ചീയുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ സ്റ്റൗ നിർത്തിയേക്കണം, അല്ലെങ്കിൽ പിന്നെ അരി പായസം പോലെ ആയിപ്പോവും. ഇത് വെക്കുമ്പോൾ വലിയ ഗ്യാസ് അടുപ്പിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് ചെറിയ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്, എൻ്റെ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ അടുപ്പാണ് എനിക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ അടുപ്പിൽ വെച്ചു. വലിയ അടുപ്പിലാണ് വെക്കണമെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് കറക്റ്റ് വിസിൽ വരും. സൂര്യകട അരിയാണെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യണം. അപ്പോൾ വിസിൽ വന്നു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരം വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള എയർ കളയാണ്. കുക്കർ എടുത്ത് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് എയർ കളയില്ല, അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒരു കത്തി ഇതിലേക്ക് വെച്ചിട്ട് ഞാൻ പോകും, കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ എയർ തന്നെ പോയിട്ടുണ്ടാവും. ഇതേ ടൈപ്പ് കുക്കറാണെങ്കിൽ ഞാൻ ഈ സാധനം അഴിച്ചിടും, അപ്പോൾ പെട്ടെന്ന് എയർ വെക്കോളും. എയർ പോയിട്ടുണ്ട്, അപ്പം ഞാനിന്ന് തുറക്കാൻ പോണ. കുക്കർ തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തുറന്നെടുക്കരുത്, പതുക്കെ പതുക്കെ സാവധാനം ചെയ്യണം. കണ്ടോ, ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതൊന്നും കൂടി വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിക്കണമെന്നുള്ളവർക്ക് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം, അല്ലാത്തവർക്ക് ഈ തരത്തിൽ തന്നെ കോരിയെടുക്കാം. കണ്ടോ, ചോറ് വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ചില ആൾക്കാർ പറയും ഇങ്ങനെ വേവിക്കുമ്പോൾ വെള്ളത്തിന് ഭയങ്കര ഞോളപ്പായിരിക്കും, ഭയങ്കര വഴുവഴുപ്പ് കൂടുതലായിരിക്കും എന്നൊക്കെ പറയും. ഈ കഞ്ഞിവെള്ളത്തിന് തന്നെ വഴുവഴുപ്പ് കൂടുതലായിരിക്കും, ചോറിനും വഴുവഴുപ്പ് കൂടുതലായിരിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ വെള്ളം തിളക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് 1 കപ്പ് വെള്ളം എടുക്കുക. 1 കപ്പോ 2 കപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെള്ളം എടുത്ത് മാറ്റുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടി തിളക്കണവരെ വേവിക്കുക. കുക്കറിൽ ചോറ് വെച്ചു. ഇനി ഞാൻ ചോറ് വാർത്തിയിടാൻ വേണ്ടി കുക്കറിലെ ചോറെടുത്ത് കഞ്ഞിക്കലത്തിലിട്ട് മാറ്റേണ്ട കാര്യമില്ല. ഈ കുക്കറിൻ്റെ വാഷറെടുത്ത് മാറ്റുക, അത് ഏത് കുക്കറിൻ്റെ ആയാലും വാഷറെടുത്ത് മാറ്റുക. വാഷറില്ലാണ്ട് മൂടി വെക്കുക. ഇത് അങ്ങനെ തന്നെ അടിക്കലം എടുത്തിട്ട് അതിലേക്ക് അങ്ങനെ തന്നെ കുക്കറിലെ വെള്ളം ഊറ്റിക്കളയുക.
ഞാൻ അരക്കിലോ അരി വെച്ചിട്ട് കുക്കറിൽ വേവിക്കുന്ന കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഇനി അരക്കിലോ അരിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഒരു അരനാഴിയും കൂടി വേവിക്കണമെന്നുള്ളവർക്ക് ഈ ഒരു രീതി പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഒരു ഒന്നര നാഴി അരി വരെയൊക്കെ ഇതിൽ വേഗമുള്ളൂ. 5.5 ലിറ്റർ കുക്കറാണ്, അതിൽ 1.5 നാഴി അരി വരെയൊക്കെ കറക്റ്റായിട്ട് വേഗമുള്ളൂ. 1.5 നാഴി അരിയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി പരീക്ഷിക്കാം. ആദ്യം തന്നെ ഒരു കലത്തിൽ ഒരു കാൽഭാഗം വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് ഈ ചോറ് ഊറ്റി ഇതിലേക്കിടുക. ചോറിന് വഴുവഴുപ്പ് കൂടുതലാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി 2 നാഴി അരി അല്ലെങ്കിൽ 1 കിലോ അരിയൊക്കെ വേവിക്കുമ്പോൾ കുക്കറ് വലിയ കുക്കർ എടുക്കണം. കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി ഇതൊന്ന് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് മൂടി വാർത്താൽ മതി. റെഡിയായി. ഇനി ഇത് വാർത്തിടണം. ഇത് വാർത്തിടാൻ വേണ്ടി എൻ്റെ അച്ഛൻ ഒരു പുതിയ മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടോ? ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് ചരിച്ച് വാർത്ത്. കുക്കറിൽ ചോറ് ഡെയിലി വെക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു സ്റ്റീലിൻ്റെ കുക്കർ വാങ്ങുക. എല്ലാ ദിവസവും അലൂമിനിയം കുക്കറിൽ ചോറ് വെച്ച് കഴിക്കരുത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.